ഹലോ എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഡോക്ടർ ബിന്ദു, കുട്ടികളുടെ സ്പെഷ്യലിസ്റ്റ് ആണ്. ചില കുട്ടികൾ തല ഇങ്ങനെ ചെരിച്ചെന്നെ വെക്കുന്നുണ്ടാവും. ഞാനിപ്പോൾ ഇന്നലെ വരെ ഒരു കുട്ടിയെ കണ്ടു, തല ചെരിച്ച് തന്നെ വെക്കുന്നു. അത് പക്ഷെ പലപ്പോഴും താനെ ശരിയാവുമെന്ന് പറഞ്ഞാൽ അവർ ഡോക്ടേഴ്സിനൊക്കെ കാണിക്കാതെ ചിലർ വെക്കും. അങ്ങനെ എന്തായാലും ചെയ്യരുത്. യൂഷ്വലി 3 മാസമാകുമ്പോൾ കഴുത്തൊരു അത്യാവശ്യം കൺട്രോൾ വരും, 5 മാസമാകുമ്പോൾ നല്ല കൺട്രോൾ വരും. 6 മാസം കഴിഞ്ഞിട്ടും നിങ്ങളുടെ കുട്ടി ഒരു സൈഡിലേക്കാണ് തല ചെരിച്ച് വെക്കുന്നത് അല്ലെങ്കിൽ ഒരു സൈഡിലേക്കാണ് ഇങ്ങനെ നോക്കുന്നത് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഡോക്ടറെ കാണിക്കണം. പല കാരണങ്ങൾ കൊണ്ട് ഇതുവരാം. മുമ്പ് ഒരു വീഡിയോയിൽ ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. എന്നിരുന്നാലും ആൾക്കാർ അറിയാൻ വേണ്ടിയാണ് അത്. പ്രത്യേകിച്ചും ചിലപ്പോൾ കുട്ടിയുടെ കണ്ണിൻ്റെ തകരാറ് കൊണ്ടാവാം. ചില ഫീൽഡ് കുട്ടികളുടെ കണ്ണിൻ്റെ വിഷൻ്റെ ഫീൽഡ് വ്യത്യാസപ്പെടുമ്പോൾ കുട്ടികൾ അത് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയായിരിക്കും ഇങ്ങനെ നോക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഡോക്ടറെ കാണിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. സെക്കൻഡ് ആയിട്ടാണ് ഇവിടുത്തെ മസിൽസിൻ്റെ, ഏത് സൈഡിലേക്കാണോ ചെരിഞ്ഞിരിക്കുന്നത് അവിടുത്തെ മസിൽസ് കുറച്ചൊരു ടൈറ്റ് ആവുന്നത് കൊണ്ടാണ്. അതപ്പോൾ നമ്മൾ പതുക്കെ ഇങ്ങനെ ചിരിച്ചു വെച്ചിട്ട് ആ ഭാഗം, അതായത് ഇങ്ങനെ ഇങ്ങനെയാണ് കുട്ടിയുടെ സൈഡ് ചെരിഞ്ഞിരിക്കുന്നത് എന്നുണ്ടെങ്കിൽ ഇവിടെയാണ് ടൈറ്റ് ആയിട്ടുള്ളത്. ഓപ്പോസിറ്റ് സൈഡിലേക്ക് മാറ്റിയിട്ട് ഇവിടുന്ന് മുകളിൽ നിന്ന് താഴേക്ക് ജെന്റ്ലി മസാജിങ് ചെയ്യേണ്ടതായിട്ട് വരും. പക്ഷെ നമ്മൾ ഒരു കണ്ണ് ഡോക്ടറെ കാണിച്ചിട്ട് കണ്ണിന് കുഴപ്പമൊന്നുമില്ല എന്ന് ഉറപ്പ് വരുത്തിയ ശേഷം മാത്രം. അപൂർവമായിട്ട് ചില കുട്ടികൾക്കാണ് തലച്ചോറിനെ ബ്രെയിനെ ബാധിക്കുന്ന ചില രോഗങ്ങൾ കൊണ്ടും ഇതേപോലെ വരുന്നുണ്ടാവുക. അപ്പോൾ അതൊരിക്കലും നമ്മൾ നിസ്സാരമായിട്ട് തള്ളിക്കളയരുത്. അപ്പോൾ തീർച്ചയായിട്ടും കുട്ടികളെ കാണിക്കണം. ചില കുട്ടികളുണ്ട് ഇങ്ങനെ ഇങ്ങനെ വെച്ച് ഇങ്ങനെ നോക്കുന്നത് ചിലപ്പോൾ അവരുടെ ഒരു ഹാബിറ്റിൻ്റെ ഭാഗമായിരിക്കാം. അപ്പോൾ അതാണെങ്കിലും നമ്മൾ ട്രീറ്റ് ചെയ്യണം. അവരത് പതുക്കമായ കുറച്ചൊരു മുതിർന്ന കുട്ടികളാണ് അങ്ങനെ കാണുന്നത്. അവർ വിഷനൊന്നും കുഴപ്പമുണ്ടാവില്ല, ഇതും കുഴപ്പമുണ്ടാവില്ല, അങ്ങനത്തെ ഒന്നും കുഴപ്പമില്ല. പക്ഷെ അവർ ചിലപ്പോൾ ഒരു എപ്പോഴും ഒരു സ്റ്റൈലാക്കിയൊക്കെ വെക്കുന്ന പോലെ സൈഡിലേക്ക്. അതുകൊണ്ട് എന്താ പ്രശ്നം? അത് സെക്കൻഡറി ആയിട്ട് ഇങ്ങനെ തല ചെരിച്ചു പിടിക്കുന്നതുകൊണ്ട് തന്നെ കണ്ണിന് പിന്നെയും വിഷനും പ്രശ്നങ്ങൾ ഉണ്ടാവും. നമ്മൾ ചില കണ്ണിൻ്റെ ചില ഭാഗങ്ങൾ ചിലപ്പോൾ വർക്ക് ചെയ്യാതെയൊക്കെ വരും. അപ്പോൾ തീർച്ചയായിട്ടും ആ ഒരു പോസ്റ്റർ ബിഹേവിയറിൻ്റെ ഭാഗമാണെങ്കിലും നമ്മൾ പതുക്കെ അത് മാറ്റിയെടുക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ആൻഡ് ടേക്ക് കെയർ.